ഒരു ഒരു മനോഹരമായ വചനമുണ്ട് ായും പതിനഞ്ചാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫ് ദാറ്റ് യു നോ ഹൗ യു ഓട്ട് ടു കണ്ടക്ട് യുവർ സെൽഫ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ് ദ പില്ലർ ആൻഡ് ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത് സഭയെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവായിരിക്കുന്ന ദൈവത്തിന് ഭൂമിയിൽ രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ ഒന്ന് കുടുംബം ഒരു ഭാര്യ ഭർത്താവ് ബന്ധം രണ്ട് സഭ ഇത് രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ യേശുവും തൻ്റെ മണവാട്ടിയും സഭ എങ്ങനെയാണോ ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അത് എനാക്ട് ചെയ്യുക ചെയ്യുന്നു ആ സ്നേഹം ദീർഘക്ഷമ സന്തോഷം അതുപോലെ തന്നെ സഭയെക്കുറിച്ച് വചനം എങ്ങനെയാണ് പറയുന്നത് ആൻഡ് ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം വാഴ്ചകൾക്ക് വെളിവാക്കുന്നത് സഭ മുഖാന്തരമാണ് എഫിഷ്യർ കിഴിതലേഖനത്തിൽ നാം സഭയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെടുവാന്ന് പറഞ്ഞാൽ അവസ്ഥ മാറി എന്താ അവസ്ഥ മാറിയത് ഇഗ്നറൻസ് മാറി ആരാണ് സൃഷ്ടാവ് എന്ന് തിരിച്ചറിഞ്ഞു ആ ഇഗ്നറൻസ് മാറിയ യേശുവിൻ്റെ കർത്താവെന്ന് പറയുന്ന ആ ശരീരം ശബ ആ സഭയെക്കുറിച്ച് പറയുകയാണ് ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത് രണ്ട് വാക്കാണ് സഭയെക്കുറിച്ച് പറയുന്നത് ഒന്ന് പില്ലറാണ് രണ്ട് ഗ്രൗണ്ട് ഓഫ് ട്രൂത്താ ഫൗണ്ടേഷൻ ട്രൂത്താ അത് യേശു രണ്ട് അത് പില്ലറാണ് എന്നോ ഏത് കെട്ടിടം പണിയുമ്പോഴും നമ്മൾ ആ കെട്ടിടത്തിൻ്റെ മുഴുവൻ വെയ്റ്റ് വരുന്നത് ആ പില്ലറിൻ്റെ പുറത്താണ് വരുന്നത് ആ പില്ലറില്ലെങ്കിൽ കെട്ടിടമില്ല അപ്പോൾ ആ പില്ലർ പില്ലറെന്ന് പറയുന്നതാണ് എന്ന് പറയുമ്പോൾ ലോകം നിൽക്കേണ്ടത് സഭയുടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജാഗരിക്കുന്ന ആ സമൂഹത്തിനോട് കൂടിയാണ്